മിസ്റ്റർ മാത്യു സാമു, നമ്മള് ഇന്ന് കേരളത്തില് ഒരു ഗൗരവം ഏറിയ ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇത് ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പൊ നമ്മള് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ മൂവാറ്റുപുഴയിലുള്ള വിദ്യാലയത്തില് വിദ്യാർത്ഥികള് അവിടെ അവർക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാനായിട്ട് ഒരു ഇടം വേണം ഒരു ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തില്. അതിനുവേണ്ടി വലിയൊരു പ്രക്ഷോഭമാണ് അവർ നടത്തുന്നത്. ഇതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് ഇത് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയയിലൊക്കെ വരുന്നത്. എന്നോട് കത്തോലിക്ക സഭയിലെയും ക്രൈസ്തവ അച്ഛന്മാര് പലരും ഇതേ വിഷയം പല കോളേജുകളിലും ഇവര് ഡിമാൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് കരുതി കൂട്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ചില വൃത്തികെട്ടവന്മാർ ഉണ്ടാക്കിയെടുക്കുന്ന ഇഷ്യൂവാണ് ജനങ്ങളെ പീഡിപ്പിക്കുക. ഇത് ഞാൻ ഇപ്പോഴും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞ RSS ബി ജെ പി ആണ് ഈ മതത്തെ തമ്മിലടിപ്പിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മെജോറിറ്റി ഹിന്ദുക്കള് ഉള്ളതിന്റെ പേരിൽ നമ്മൾ പറയുന്നത് മെജോറിറ്റി പാർട്ടി എന്ന് പറയുന്നു. മനസ്സിലാക്കേണ്ടത് കേരളത്തിലും ഇന്ത്യയിലും ഇത്രമാത്രം വർഗീയത വളർത്തുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിലുള്ള ചില കൂട്ടരാണ്. ഞാൻ തെളിവ് ഉൾപ്പെടെ പറയും, ഇതൊന്നുമല്ല, ഇഷ്ടം പോലെ തെളിവുണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ കേരളം എന്ന് പറയുന്ന ഉള്ള സോഷ്യൽ ഫാബ്രിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഈ കേരളത്തില് മുസ്ലിം ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെയൊക്കെ നാലരട്ടി വളർന്നു കഴിഞ്ഞു. ഇത് SDPI ഒരു PFI ഒക്കെ ബാൻ ചെയ്തുകൊണ്ടെന്ന് പെട്ടെന്ന് ഇത് ഇല്ലാതാകുന്നൊന്നുമില്ല. അവർ ന്യൂസ് പേപ്പർ നടത്തുന്നു. അത് ജമാഅത്തി ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, കാരണം മാധ്യമം എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ. അവർ പൂർണ്ണമായിട്ടും മതതീവ്രവാദികളാണ്. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുക. ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക ഭീകര പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന ജമാഅത്തി ഇസ്ലാമിയാണ്. ആർക്കറിയാത്തത്? ഇതൊന്ന് വളരെ നോൺ ഫാക്ടറാണ് ഈ സംഭവം. അതേപോലെ തന്നെ ഇവർക്ക് എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങളാണ് കേരള ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുന്നത്. ഇങ്ങനൊരു സംഭവം, അതായത് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ, ഇതാണ് ആ ഇഷ്യൂ. അതായത് നിർമ്മല കോളേജിന്റെ അവിടെ നിന്ന് 100 മീറ്റർ 200 മീറ്റർ ദൂരെ മാറി അവിടെ പള്ളികളുണ്ട്. അന്ന് അവരുടെ ആ പള്ളികള് ഈ സ്ത്രീകളെ നിസ്കരിക്കാൻ കൊടുക്ക, അത് കൊടുക്കുന്നില്ല. ഇത് ഡെലിബറേറ്റ് ആയിട്ട് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറി അറ്റാക്ക് ചെയ്യുക. നേരത്തെ വയനാട് ഇതേപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവർക്ക് ഹിജാബ് ധരിക്കണം, മറ്റേ കറുത്ത ചാക്കു കുപ്പായം ധരിക്കണം എന്ന് പറഞ്ഞ ആ സിസ്റ്ററിനോട് കയറി തട്ടിക്കേറി. ഇത് തുടക്കമാണ്. ഇത് പബ്ലിക്കിൽ ഇപ്പോഴും അറിയാൻ തുടങ്ങി. ഇത് സ്ഥിരം ക്രിസ്ത്യൻ സ്കൂളുകളിൽ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, തൃശ്ശൂരുള്ള ഒരച്ഛൻ. അവിടെ കുറച്ച് പേര് വന്നിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അപ്പം അവിടെ മാതാവിൻ്റെയും ഈ ക്രൈസ്റ്റിൻ്റെയും ഒക്കെ തിരുരൂപങ്ങളുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതെടുത്ത് മാറ്റണം. ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിച്ചില്ല എങ്കിൽ വലിയ കഷ്ടമായി മാറും ഈ സംഭവം. ഇത് ബേസിക്കലി എന്തുവാണ് ഉണ്ടാകുന്നത്? ഇത് ബേസിക്കലി ഇവിടെ BJP വളർത്തും. ഈ തൃശ്ശൂർ വോട്ട് ചെയ്തതിൻ്റെ കാര്യം അറിയാമല്ലോ. ഇവിടെ BJP വളർത്തും. ഈ പറയുന്ന കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യും. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പം ഇത് നുളയിൽ, കാരണം ഇതൊരു ഗ്രൂപ്പുണ്ട്, അവരാണ് വളം വെച്ചു കൊടുത്ത്. അതിന് SFI വരുന്നു, മുസ്ലിം ലീഗിൻ്റെ MSF വരുന്നു. കുറച്ച് മനസ്സിലാക്കുക, കേരളത്തിലെ യുവജനതയിൽ കോളേജിൽ പഠിക്കുന്നതിൽ 50% മുകളിൽ ഡ്രഗ് അഡിക്റ്റാണ്. ഇനി ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ ചേർന്നാണ് സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത്. അതിലൊന്നും പ്രശ്നമില്ല. അതേപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് വെൻഡേഴ്സ്, ഡ്രഗ് കൊണ്ട് കൊടുക്കുന്നതിൽ, എടുത്ത് മേടിച്ചുകൊണ്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ ആരാ? ഈ കമ്മ്യൂണിറ്റി ഉള്ളവരാ. പണ്ട് പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി. പക്ഷെ ഇന്ന് യാഥാർത്ഥ്യമാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹമാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇത് കയ്യിൽ നിന്നും പോകുന്നൊരു ഗെയിമാണിത്.
നമ്മൾ അങ്ങനെ ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഈ പറയുന്നവരൊക്കെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഇടയിൽ വസിക്കുന്നവർ, നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിച്ചവരും നമ്മൾ ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചവരൊക്കെയാണ്. ഇത് അവരുടെ സമൂഹത്തിൽ പറയുന്നത് ഇതിനൊരു ഒറ്റപ്പെട്ട സംഭവം അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന അങ്ങനെയല്ല. ഈ സംഭവം ഇത് കേരളത്തിൽ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്, ഇത് പൊതുവെ അറിയുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഒരു ഗ്രൂപ്പുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത്, അവർ അതിനകത്ത് ഏറ്റവും മെജോറിറ്റി ഗ്രൂപ്പ് ഉണ്ടല്ലോ, മെജോറിറ്റി അതായത് ഭൂരിപക്ഷം, അവർ നിശബ്ദമായിട്ട് നോക്കിക്കാണുക, അതായത് നിശബ്ദമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഉണ്ടായേക്കുന്നത് ദീനി രീതിയിൽ. അവർ നിശബ്ദമായിട്ട് അതിനെ സപ്പോർട്ട്, അതായത് പഠിക്കാൻ സ്കൂളിലോ കോളേജിലോ വരുന്ന പിള്ളേർക്ക് അവരുടെ മതസ്ഥാപനം, ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇവരുടെ മതസ്ഥാപനങ്ങൾ നടത്തിയിട്ട് അവരവിടെ ചെയ്തോ എന്തോ വേണമെങ്കിലും, അവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചെയ്യണം. ഇപ്പം നിർമ്മല കോളേജിൽ തന്നെ വന്ന് ചെയ്യണമെന്ന് ആവശ്യം എന്തുവാ? അത് അതേപോലെ തന്നെ ഓർമ്മയുണ്ടോ, ഒരു 7 മുസ്ലിം പെൺകുട്ടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ സർജറി പോകാൻ നേരത്തെ അവർക്ക് ഫുൾ വസ്ത്രം ധരിച്ചുകൊണ്ട് സർജറി കയറണമെന്ന് പറഞ്ഞ ഡിമാൻഡായിരുന്നു. ഇതൊക്കെയാണ് ഈ വൃത്തികേട് എന്ന് പറയുന്ന സംഭവം. താങ്കളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് നേരെ തിരിച്ച് ചോദിക്കാൻ സാധിക്കും, ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാതാവിന്റെ ഫോട്ടോ, ഗണപതിയുടെ ഫോട്ടോ, ക്രൂശിത രൂപമോ വെക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് ചോദിച്ചുകൂടെ? ഇത് അതിനേക്കാളും നല്ലത്, അതൊന്നും അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അതിനേക്കാളും നല്ല അവരവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി അവിടെ പഠിപ്പിച്ചോട്ടെ, ആർക്കവിടെ പ്രശ്നം? അവരവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ അവർക്ക് ഇഷ്ടമുള്ള 24 നിസ്കാരവും ഈ പരിപാടിയൊക്കെ ചെയ്തോട്ടെ. സാർ പറയുന്ന പോലെ ഒരു ബഹുഭൂരിപക്ഷം ഈ നിശബ്ദമായിരിക്കുന്നു, നിശബ്ദമായിരുന്ന് അവരിതിനെ സൈലന്റ് സപ്പോർട്ട് കൊടുക്കുന്നു, നിശബ്ദമായിട്ടുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ചെറിയ വിഭാഗം ചെയ്യുന്നതിന് ആ നിശബ്ദമായ വിഭാഗം, ഞാൻ പറയാം, ഒസാമ ബിൻ ലാഡൻ 9/11 ഉണ്ടായി, നമ്മളിപ്പോ അമേരിക്കയിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പം 9/11 ഉണ്ടായ ശേഷം ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും എഫക്റ്റഡ് ആയില്ലയോ? ആണോ ഇല്ലയോ? ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും അത് എഫക്റ്റഡ് ആയി 9/11. ഗ്രേറ്റ്. അതേപോലെ തന്നെയാണ് ഈ ഇഷ്യൂ, കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദം വളരുന്നു എന്നുള്ളത് വലിയ ഫാക്റ്റാണ്. ആ കാരണം അവർക്ക് അവരുടേതായ സംഭവം ബേസിക്കലി ഭയങ്കര ഫണ്ടമെന്റലിസമാണ് ഇവർ നടത്തി. പാലസ്റ്റീനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാ, എനിക്കങ്ങനെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യാം, പക്ഷേ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ഭൂരിപക്ഷം സപ്പോർട്ട് ചെയ്യുന്ന ഹമാസിനെയാണ്, തീവ്രവാദം. അതാണ് അവിടുത്തെ ഇഷ്യൂ. പക്ഷെ തീവ്രവാദം എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കേരളത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ഒറ്റപ്പെട്ട ഒച്ചയും ബഹളം അല്ലാതെ ഒരു സംഭവമാണ് ജോസഫ് മാഷ് കൈവെട്ടിയ ഒരു സംഭവം മാത്രമാണ് തീവ്രമായിട്ടുള്ളൊരു ഒരു അറ്റാക്ക് എന്ന നിലയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മോഡി ഭരിക്കുന്ന സമയത്ത് ഇന്നേവരെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നേ ഇല്ല. സത്യം പറയട്ടെ, മോദിയെ ബേസിക്കലി ഇത്രയും ബോൾഡ് ആക്കി തീരുമാനം, ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അകത്ത് പേടി, അറിയോ? അകത്ത് പേടിയല്ലയോ? കാരണം നേരത്തെ വിഷുവും ദീപാവലിയും പോലെ എല്ലാ ദിവസവും ഇങ്ങനെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുക, അങ്ങനെയാണ് ബോംബ് പൊട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പൊട്ടിക്കുന്നവരെ അവിടെ പോയി, ഭയം അവരുടെ ഉള്ളിൽ, ഇവർക്ക് ഭയമുണ്ട്. ഇപ്പം ശരിക്കും ഭയമുണ്ട്, പുറമേക്ക് പറയുന്നേ ഉള്ളൂ. ശരിക്കും ഇവർക്കറിയാം ഇവന്റെ അപ്പന്റെ അപ്പനെ ഇത് പൊക്കും. കാരണം അതാണ് മോദിയുടെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ മോദിയെ എതിർക്കുന്നത്. ഞാൻ മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലൊരു നാഷണലിസം, ഇന്ത്യയിലൊരു സെക്യൂരിറ്റി, ഇവിടെ ജനാധിപത്യത്തിൽ പറയുന്ന എല്ലാ രീതിയിലുമുള്ള സംഭവം ഇത്രയും നാളും കോൺഗ്രസ് ഭരിച്ചിട്ട് കൊണ്ടുവന്നില്ല. എൻ്റെ സ്വത്തിനും ജീവനും സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് സ്റ്റേറ്റ് തരുന്നത് അതന്നെ ഇവിടുത്തെ. ഇവിടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിക്കഴിഞ്ഞപ്പം ഞാനും അന്ന് ജോസഫ് മാഷിനെതിരായിരുന്നു. പിന്നീട് അയാളെ പോയി കണ്ട് സംസാരിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് അയാളൊരു തെറ്റും കാണിച്ചിട്ടില്ല. അന്ന് ഇവിടുത്തെ സ്റ്റേറ്റും ആ നിർമ്മല കോളേജും ഒക്കെ കാണിച്ച അഹങ്കാരം ഇന്ന് അവർ അനുഭവിക്കുക. ന്യൂമാൻസ് കോളേജ് അന്ന്, ഇന്ന് കാത്തലിക് കമ്മ്യൂണിറ്റി, അന്ന് ഇയാളെ തള്ളിക്കളഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് അന്ന് ജോസഫ് മാഷിനെ കത്തോലിക്ക സഭ പിന്താങ്ങാൻ? അതാണ് കത്തോലിക്ക സഭയുടെ, ഇപ്പൊ മദർ തെരേസ കത്തോലിക്ക സഭ ആദ്യം പിന്താങ്ങിയതില്ലല്ലോ. പിന്നീട് മദർ തെരേസ വേൾഡ് ഇതാവുണ്ടായി കഴിഞ്ഞപ്പോഴാണ് അക്സെപ്റ്റഡ് ആയത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഫാക്റ്റാണ്. ഇപ്പം ജോസഫ് മാഷിന് അത് കഴിഞ്ഞ് ജോലിയും പോയി, ഭാര്യയും മരിച്ചു പോയി, കുടുംബം തന്നെ ഇല്ലാതായി. അതിനുശേഷം പുസ്തകമൊക്കെ എഴുതി, അയാൾക്ക് അവാർഡ് കൊടുത്തു. ഈ ബേസിക്കലി വിശ്വസിക്കാൻ കൊള്ളാത്തൊരു കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവരുടെ നേതൃത്വം. അവർക്കിതിനെ അടിച്ചൊതുക്കാം.
കാരണം കോൺഗ്രസിനെ കൊണ്ട് പറ്റത്തില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മറ്റൊരു ഭീകര പ്രസ്ഥാനമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും പക്ഷേ എത്രയൊക്കെയുണ്ടെങ്കിലും മതേതര പ്രശ്നങ്ങൾക്ക് ഇതൊക്കെ പറയുക. അവരധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന പരിപാടി എന്തോ എല്ലാവർക്കും അറിയുന്ന സംഭവം. ഇപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരുമേ, നിർമ്മല കോളേജിലുണ്ടായ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോ, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളാണ് കിടന്നിട്ട് ഒരു വൈദികനെ തടഞ്ഞു നിർത്തിയിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഇവര് എത്ര തീവ്രമായ നിലപാടാണ്. പണ്ട് അരിയും മലരും ഏഴ് വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞ പോലെ ഈ കുട്ടികൾക്കുള്ളിലേക്ക് ആരാണ് ഇവര് സംഘടിതമായിട്ടാണോ ഇങ്ങനെ ഈ കുട്ടികളെ ഇത് ചെയ്യുന്നത്, നിങ്ങൾ പോയി ഇവിടെ ആക്രമിക്കുകയെന്ന് പറഞ്ഞു. ഇത് ഡെലിബറേറ്റ് ആയിട്ട് ഭയങ്കര കോൺസ്പിറസി തിയറിയിലുണ്ടായതാ. അത് അവരുടെ മഹൽ കമ്മിറ്റി തെറ്റ് ചോദിക്കുന്നു, മാപ്പ് ചുമ്മാറാണ്. ഇതൊക്കെ ഞാൻ ഇവരെ ശരിക്കും പഠിച്ചതാ. ഇത് ഈ ഒരു സാറിന്റെ അഭിപ്രായത്തിൽ സംഘടിതമായി ആരോ പറഞ്ഞു കൊടുത്തു? അതേ, ഇതിന്റെ പുറകിൽ വലിയൊരു ഗ്രൂപ്പ് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്തേക്കുവാണ് ഈ സംഭവം. ഇതിൽ സംശയം ഉണ്ടാക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ രാറ്റുപേട്ടയിൽ പള്ളിയിലെ വൈദികനെ എടുത്തു വന്നുള്ള പ്രശ്നം, അതല്ലെങ്കിൽ അഭിമന്യുവിനെ കൊന്ന ഇത്, അപ്പുറത്ത് നിൽക്കുന്നവർ സംഘടിതമല്ലാത്തത് കൊണ്ടാണോ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അതുകൊണ്ടാണ് ഇവിടെ ബി ജെ പി വളരുന്നത്. ബി ജെ പി എന്ന് പറയുന്നത് ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടി വളരുന്നതും അക്സെപ്റ്റൻസ് കിട്ടുന്നതും ഇതുകൊണ്ടാണ്. അപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ചേരിക്ക് ഹിന്ദു ക്രൈസ്തവ വിഭാഗത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഇടതിനും വലതിനും സാധിക്കുന്നില്ല? ഉറപ്പായിട്ട് സാധിക്കുന്നില്ല. ഇടതിനും വലതിനും കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ല. ഇടതെന്ന് പറയുന്നത് ഇപ്പം മുഖ്യമന്ത്രിയുടെ മരുമോൻ എത്രമാത്രം മുസ്ലിം അപ്പീസ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ രാഷ്ട്രീയമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ അടുത്ത് കണ്ടുവരുന്നത് കോൺഗ്രസിലെ കെ സുധാകരനും സതീശനും, അവരിങ്ങനെ പോയി മതസ്ഥാപനങ്ങളിലോ ഈവൻ മുസ്ലിമിനെ പോലും താങ്ങി നടക്കുന്ന ഒരു പ്രവണത കുറവായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ആര് പറഞ്ഞു? അതല്ല, ഇവര് ലീഗുമായിട്ടുള്ള ബന്ധു ഈ സംഭവമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് ഇലക്ഷൻ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് വോട്ട് ചെയ്ത് കോൺഗ്രസ് പാർട്ടിക്ക്. ഇതൊക്കെ പുറമേ കാണിക്കുന്നേ ഉള്ളൂ. ഇവര് ഇത് ഞാൻ ഇവിടെ പറയുന്നൊന്നുമില്ല, പള്ളിയിൽ പോകണമൊന്നുമില്ല. നിങ്ങൾ വ്യക്തമായ നിലപാടെടുക്ക. തീവ്രവാദം തീവ്രവാദമാണ്. തീവ്രവാദികളെ സംരക്ഷിക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി എതിർക്കണം. ആ ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിലേക്ക് നമ്മൾ പോകുമ്പോ, അതിനും സാർ ഇപ്പൊ പറഞ്ഞ പോലെ വളം വെച്ചു കൊടുക്കുന്ന ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഇവിടെ ഇടം നൽകുമ്പോ, ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു 27-28% വരുന്ന ഒരു ഇസ്ലാമിക ഇതാണ്, കേരളം ഇതിന്റെ വിളനിലമായി കൊണ്ടിരിക്കുന്ന പറയുമ്പോഴും അത്തരം ഒരു തീവ്രവാദം അവര് നമ്മുടെ കേരളത്തിൽ കാണിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും കാണിക്കുന്നുണ്ട്. ഇത് പുറമേ കാണുന്നില്ലെന്നേ ഉള്ളൂ. പുറമേ കാണുന്നില്ല. മലപ്പുറത്ത് എത്രയോ ക്രിസ്ത്യാനികൾ പറയാം, അവർക്ക് ഒരു പള്ളി പോലും വെക്കാൻ പറ്റത്തില്ലെന്ന്. എന്താ കാര്യം? സമ്മതിക്കത്തില്ല. ഒരു ക്രിസ്ത്യൻ പള്ളി മലപ്പുറത്ത് അവർക്ക് വെക്കാനോ പറ്റുന്നില്ല. ക്രിസ്ത്യൻ പള്ളികൾ മഞ്ചേരി പ്രദേശത്തൊക്കെ അവര് ഒരിക്കലും തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അവരുടെ വർഷിപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ വളരെ ഫാക്ടർ. ആരാ ഇത് പറയുന്നത്? അപ്പൊ ഈ ഒരു സമൂഹത്തിൽ ഇത്ര തെറ്റായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ, ഈ പറഞ്ഞ നിശബ്ദ ഭൂരിപക്ഷമുള്ള ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന അവസാനം എല്ലാം കൂടി അവനെതിരെ തിരിയും. ഇപ്പൊ ഇന്ത്യയില് ബി ജെ പി ഇത്രയും വളരാൻ കാരണം എല്ലാവരും കൂടെ മുസ്ലിംസിനെതിരെ. അതാണ് ഇമാരെ ഇതിന്റെ അകത്ത് ഭൂരിഭാഗം പേര് പൊട്ടന്മാരാ. നമ്മൾ ഗാസെ കണ്ടതാണ്. അതെ, പൊട്ടന്മാര്, വലിയ ഭാഗം പൊട്ടന്മാരാ. ഇമാർക്ക് വിവരമില്ല. ഓക്കെ, ഇമ്മാരെന്തും മതമെന്ന് പറഞ്ഞ് ഉള്ളിച്ചാറും. ഇമാർക്ക് നാളെ എന്തുണ്ടാകുന്നെന്ന് ഇമാർക്ക് അറിയത്തില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇതുമായിട്ടൊരു എക്സ് തീവ്രവാദിയുടെ നജീബ് നവാസ് എന്ന് പറഞ്ഞ ആളുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മതം എന്ന് പറയുന്നത് ബേസിക്കലി ഇതിനകത്ത് കയറിയേക്കുക. അതുകൊണ്ട് ഇവർക്ക് മറ്റുള്ള കാര്യത്തെ പറ്റി ഒരു സംഭവമില്ല. അതുകൊണ്ടാണ് ഇത് മുഴുവനും കാണിക്കുന്നത്.